ആന കരിമ്പിന്തോട്ടത്തിൽ കയറിയ പോലെ എന്നാ പറയുക. കയറിയത് ആനയല്ല, ഞാനാണ്. ഞാൻ ആന പ്രേമിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കുമ്പോൾ ആനയുടെ ചെറിയ മണമൊക്കെ വരുന്നുണ്ടോ എന്നൊരു സംശയം. കാട്ടാന കരിമ്പ് തിന്നുന്ന പോലെ എന്നാണ് നമ്മൾ പറയുക. നാട്ടിലെവിടെ നാട്ടിലെവിടെ ആന, നാട്ടിലെവിടെ കരിമ്പ്. ചെവിയിൽ ചിപ്പൊക്കെ വെച്ചിട്ടില്ല. ഞാൻ എന്തായാലും നമുക്ക് ശർക്കര നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ആനയുടെയും കരിമ്പിൻ്റെയും കാര്യം ഓർത്തപ്പോൾ പറയാൻ മറന്നുപോയി. അട്ടപ്പാടിയിൽ ഞങ്ങൾ ഇതാ രുചിയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പീശൻ സ്നേഹി, സ്നേഹമില്ലാത്ത വീടില്ല, നമ്പീശൻ നെയ്യില്ലാത്ത അടുക്കളയില്ല. അതുപോലെ തന്നെ പ്രകൃതിദത്തമായ സൗന്ദര്യത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രാധാ സോപ്പ് അവതരിപ്പിക്കുന്ന രുചിയാത്ര. നമുക്ക് എൻ്റെ കയ്യിലുള്ള ഈ കരിമ്പ് വെച്ചിട്ട് ശർക്കര, ഇവിടേക്ക് ബെല്ലെന്നാണ് പറയുക, ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വികാരം എന്ന് പറയില്ലേ, അതാണ് ശർക്കര പായസം. ഹാ, എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്! എന്താ, ഞങ്ങളേ ഈ അമ്പലവാസികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പായസം വെക്കാൻ വേണ്ട ശർക്കര, അരി ഒക്കെ ഞങ്ങളാണ് ഉണ്ടാക്കുക. ഞങ്ങള് ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി വാങ്ങിക്കുന്നു. കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞു കിട്ടുന്ന ശർക്കര, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ശർക്കര ശർക്കരയാണ്. പിന്നെ ഈ ശർക്കര പായസം ഞങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ്. ശർക്കര പായസം, നെയ്പായസം, കടും പായസം, ഇവക്കെ പായസങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക്. പിന്നെ എല്ലാ പായസങ്ങൾ, പിന്നെ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന ചുക്ക് കാപ്പിയിലിടുന്ന ശർക്കര, ഈ ശർക്കര എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. അതാണ് നിങ്ങൾ പറഞ്ഞുതരുന്നത്. ഈ കരിമ്പോണ്ട് ശർക്കര ഉണ്ടാക്കാം. ഈ കരിമ്പ് നമുക്ക് മിഷനിൽ കൊടുക്കണം. മിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസാക്കി ജ്യൂസായി കഴിഞ്ഞാൽ ചെമ്പില് തിളപ്പിക്കണം. തിളപ്പിക്കും. ഒരു 4 മണിക്കൂർ തിളപ്പിച്ചാകുമ്പോൾ, 4 മണിക്കൂർ തിളപ്പിച്ചു കഴിഞ്ഞാൽ ശർക്കരയാവും. ശർക്കര എങ്ങനെയാവും? അത് നമ്മള് ആ സമയം വരുമ്പോൾ അതിന് ഭണ്ഡാരിയുണ്ട്, നോക്കാനുള്ള ഭണ്ഡാരിയുണ്ട്, അതിലിടും. അപ്പൊ അത് ടൈമാകുമ്പോൾ അത് ഇറക്കി പൊടിക്കും. ബെല്ലം വേണമെങ്കിൽ അച്ചിലൊളിച്ച് ശരിയാക്കും. അല്ല, ബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരം പറയും. കേരളത്തില് ശർക്കര എന്നാണ് തെക്കോട്ടൊക്കെ പറയാ. ഞങ്ങളുടെ നാട്ടിൽ രണ്ടും പറയും, ബെല്ലം ശർക്കര. അപ്പൊ ഈ ബെല്ലം ഷേപ്പാണ് അല്ലേ? കട്ടയായിട്ട് യഥാർത്ഥത്തിൽ ഈ എന്താ കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്നതാണ് രുചിയാത്രയിലെ ഏറ്റവും രുചി. മധുരമാണല്ലോ ഏറ്റവും വലിയ രുചി. അതെ, അപ്പൊ എനിക്ക് കുടിക്കാല്ലേ. ഓ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? എനിക്കൊരു 5 വയസ്സിലെ ഓർമ്മയപ്പോ പണ്ട് ഈ ശർക്കര ഈ അടയുണ്ടാക്കാനേ വേട്ടിട്ട് ശർക്കര പാവ് എന്നൊരു സാധനം ഉണ്ടാക്കും. ആ ശർക്കരപ്പാവിൽ തേങ്ങയൊക്കെ ചേർത്തിട്ട് ശർക്കര, ആ ഒരു കാലാണ് ഓർമ്മ വരുന്നത്. ആ ഓർമ്മ വരികയാണ് ശർക്കരപ്പാവ്. ആ ശർക്കരപ്പാവ് കൊണ്ടാണ് ഓണത്തിന് അടയുണ്ടാക്കുക. ആ ഒരു രുചിയിലേക്ക് ഞാൻ പോയി. പോകുമ്പോ എനിക്ക് കുറച്ച് കൊണ്ടുപോകാൻ തരണേ. ഓ, ഈ രുചിയാത്രയെ കുറിച്ച് എനിക്ക് എല്ലാവരോടും പറയണം. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിനും എല്ലാവരും കാണണം. അതെ, ഇതാണ് കരിമ്പിന്റെ. ആ, കരിമ്പിന്റെ ചണ്ടി ഇത് ഉണക്കിയിട്ട് ഇത് കത്തിക്കാണ്. ഓ, അത് ശരി, രണ്ട് ആവശ്യമുണ്ട്. നീര് വറ്റിയ ചണ്ടിയെ ഉണക്കി ഇതിൽ കിട്ടും. ഉണക്കി കത്തിച്ചാലേ ഇത് ചെമ്പാവും, ചക്കരയാകാൻ പറ്റുള്ളൂ.
നാല് മണിക്കൂർ ഇങ്ങനെ തിളക്കണം ഇതല്ലേ അപ്പോൾ അതിന്റെ തണ്ടി കൊണ്ട് തന്നെ ഇതിനെ കത്തിച്ച് തിളപ്പിച്ചിട്ട് വേണം ചക്കരയാക്കാൻ ഇത് നാല് മണിക്കൂർ നാല് മണിക്കൂർ ഇവിടെ കത്തിച്ച് ഇതിനെ ക്ലിയർ ചെയ്ത് നാല് മണിക്കൂർ കത്തിക്കണം അപ്പോൾ അതിന് ആ ചണ്ടി തന്നെ അതിനെ മതിയാവും പിന്നെ ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ അതിനെ ഒഴിച്ച് ഇതാണ് ബെല്ലം ശർക്കര ഇതിൽ നമ്മുടെ നമ്പീശൻ നെയ്യ് ഒഴിച്ചിട്ട് ഒരു പായസം അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ഹൈ കേമാവും ശർക്കര കണ്ടാൽ ഒറ്റ കാര്യം തോന്നുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് അതിമനോഹരമായിട്ട് കട്ട ബെല്ലമായിട്ട് കാണാം എന്നാ നമുക്ക് ഒഴിക്കാം ശർക്കര കൊണ്ട് വലിയ രുചി ഉണ്ടാക്കുന്ന ആളല്ലേ അതെ ഏറ്റവും മധുരമുള്ളല്ലേ ശർക്കര ശർക്കര കൊണ്ടുള്ള പായസങ്ങള് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെയാണോ താമസം ഇവിടെ ആരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ കൂട്ടുകുടുംബമായിട്ട് താമസം ഇവിടെ അച്ഛനും ഓ ശരി ഇതൊക്കെ മക്കൾ എന്റെ മക്കളാണ് എന്റെ മക്കള് ഓ ശരി അച്ഛനുണ്ട് അമ്മ ഞങ്ങൾ കൂട്ടുകുടുംബ എന്നിട്ട് ഈ ശർക്കര ഉണ്ടാക്കിട്ട് എവിടെയാ കൊടുക്കുക ഇവിടെ ശർക്കര അമ്മ ആവശ്യമുള്ളവരും വന്ന് വാങ്ങും ഇവിടെ വാങ്ങിക്കും അല്ലാതെ മാർക്കറ്റ് കടക്കി ഇവിടെ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ താഴ്വാരം എടുത്തിട്ടുണ്ട് ഏതാ താഴ്വാരം താഴ്വാരം മൈ ഗോഡ് ഭരതേട്ടൻ്റെ ഓ അതിവിടെ ആയിരുന്നോ ആ ഇവിടെ അനുഗ്രഹ സിനി ആർട്സ് വി ബി കെ മേനോൻചേട്ടൻ്റെ സിനിമ ആ ഒരു 30 കൊല്ലത്തിനും ഉണ്ടായിരിക്കും 1990 ആ വി ബി കെ മേനോൻചേട്ടൻ്റെ ഭരതേട്ടൻ്റെ സംവിധാനം ലാലേട്ടൻ ആയതാ വന്നിട്ടുണ്ട് സുമലത അതെ സലീം ഗൗസ് ആ സലീം ഗൗസ് ഉണ്ടായിരുന്നു ശങ്കരാടിച്ചേട്ടൻ ആ അല്ലേ അന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടോ പിന്നെ ഇവിടെ ഒരു മാസങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ മോഹൻലാലിനെ കണ്ടിട്ട് ഇവര് കണ്ടിട്ടുണ്ടോ അവര് ഞാൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ എങ്ങനെയാ അവര് കാണാം ആണല്ലേ അപ്പൊ വയസ്സ് വളരെ ചുരുക്കമാണ് അന്ന് കല്യാണം കഴിച്ചിട്ട് ചേട്ടാ ഓ ഇന്നിപ്പോ മക്കളായി പേരക്കുട്ടി അപ്പേ മോഹൻലാൽ എന്താണ് പറഞ്ഞപ്പോ അന്ന് പറഞ്ഞത് ഒന്നും ഓർമ്മയല്ല ഇപ്പൊ കാണുന്ന മോഹൻലാലിനെ അറിയാമോ അറിയാം ഞാനിപ്പോ സംസാരിക്കുന്ന ശബ്ദം അറിയാം അതാണ് ശബ്ദം താഴ്വാരം തിയേറ്ററിൽ പോയി കണ്ടോ കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴ്വാരം കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും നേരം ചിറ്റാരം കാറ്റിൽ മർമരം കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും കാറ്റിൽ മർമരം തകട കട 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 പിന്നെ അയ്യപ്പനും കോശി ഇവിടെ അല്ലേ അയ്യപ്പനും കോശി നമ്മുടെ സുഹൃത്തിന്റെ സിനിമയാണ് സച്ചിയുടെ സച്ചി മരിച്ചു പോയി നമ്മുടെ ബിജു മേനോൻ ഇതെന്താ ഇലയിലേക്ക് ചക്ര എനിക്കാണോ അയ്യോ ഇവിടെ രുചിയാത്ര ഷൂട്ട് ചെയ്തതിന് എനിക്ക് ശർക്കര തന്നിരിക്കുകയാണ് കേട്ടോ ബെല്ലം ഇതിനിപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് വെച്ചിട്ട് എന്ത് വിഭവമാണ് ഉണ്ടാക്കേണ്ടത് രുചിയാത്രയിൽ ഞാൻ ഈ ശർക്കര വെച്ചിട്ട് പായസം നമ്മൾ കുറെ കഴിച്ചതാണ് അടയൊക്കെ കഴിച്ചാണ് ഇത് വെച്ചുകൊണ്ട് ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിയല്ലോ എന്നല്ലേ സൂപ്പറായിരിക്കും ഇവിടെ ഇഞ്ചിപ്പുളി എന്നല്ലേ പറയാ ഇഞ്ചിപ്പുളി എന്തായാലും ഇത് വെച്ചിട്ട് ഇഞ്ചിപ്പുളി ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല ദഹനവും നടക്കും വളരെ സന്തോഷം ഇത് ഞാനിങ്ങനെ പൊതിയാലേ ഇല വാട്ടി അതിൽ ശർക്കരയിട്ട് ഇതിനെ പൊതിഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞല്ലേ ഇങ്ങനെ പൊതിയാം ഇങ്ങനെ പൊതിഞ്ഞ് ഇതും കൊണ്ട് ഞാനങ്ങോട്ട് പോവാം കേട്ടോ അപ്പം ആയിക്കോട്ടെ
ശരിയപ്പോ നടക്കട്ടെ. അപ്പോ നമ്മുടെ അട്ടപ്പാടിയുടെ പടിഞ്ഞാറൻ മാനത്ത് ഇങ്ങനെ സൂര്യൻ താഴോട്ട് താഴോട്ട് അസ്തമിക്കാൻ വേണ്ടി പോവാണ്. കുറെ കഴിയുമ്പോൾ അത് സ്വർണ്ണ നിറമാവും, ഏറ്റവും മനോഹരാവും. ആ സമയത്താണ് നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പുളിയിഞ്ചി ഉണ്ടാക്കും. അത് പുളിയിഞ്ചി എന്നാണോ പറയാ നിങ്ങൾ, ഇഞ്ചി പുളി എന്നാണോ പറയാ? ഇത് രണ്ട് നമ്മുടെ നാരങ്ങ സോഡയെന്നും സോഡ നാരങ്ങയെന്നും പറയാ. അതുപോലെ ഇനി നമ്മൾ ഇവിടെ അമ്മയുടെ കൊടുക്കുക അല്ലേ പുളിയിഞ്ചി ഉണ്ടാക്കാൻ. പുളിയിഞ്ചി അമ്മ മേടിച്ചു. അപ്പൊ എനിക്ക് പുളിയിഞ്ചി ഉണ്ടാക്കി തരണം. അപ്പൊ ഞാന് നമ്മുടെ ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു മരമാണ് ഇത്. ഓ, ആത്തച്ചക്കല്ലേ നമ്മുടെ ഒരു സമ്മാനം. സമ്മാനം പ്രകൃതിയിൽ അതിമനോഹരമായ അട്ടപ്പാടിയിലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മനോഹരമായ യാതൊരു വിധത്തിലുള്ള വിഷാംശങ്ങളും ഇല്ലാത്ത പ്രകൃതിദത്തമായ പ്രകൃതി തന്ന ഈ മനോഹരമായ കനി, അതാണ് ആ ബ്യൂട്ടിഫുൾ ആത്തച്ചക്ക. ഞാനെന്തായാലും കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. എൻ്റെ ആ ഒരു തരിതരിപ്പുണ്ടല്ലോ നല്ല, അതാണ് എൻ്റെ നൂറെന്ന് പറയും. നൂറ് രുചിയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മൾക്ക് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ പഴങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിക്കുക. ഇതുപോലുള്ള പ്രകൃതിദത്തമായ ദൈവത്തിൻ്റെ വരദാനമായ ഈ അട്ടപ്പാടിയിൽ ഇങ്ങനെ എത്ര എത്ര ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലേ? ഇഷ്ടമായിരുന്നു, ധാരാളമുണ്ട്. എനിക്ക് പുളിയിഞ്ചി കഴിക്കാനാ തോന്നുന്നു. പുളിയിഞ്ചി നമുക്ക് തുടങ്ങാൻ പരിപാടി. ഓക്കെ, ഇത് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാം. ആയിക്കോട്ടെ. അപ്പോൾ ശർക്കര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിപ്പുളി വെക്കാൻ വേണ്ടി ഇഞ്ചി എവിടെ? ഇഞ്ചി ഞാൻ മോനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ആ, എവിടെയത്? ഞാൻ പോയി എടുത്തിട്ട്. വേണ്ട വേണ്ട, ഞാൻ പോയി കൊണ്ടുവരാം. ഇഞ്ചി നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സാധന. ഹാ, ഇഞ്ചി അല്ലേ? ആയിക്കോട്ടെ, തന്നു. എനിക്കിത് കൊണ്ടുപോകണം. എന്താണിത്? അട്ടപ്പാടിയുടെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ, മണ്ണിനടിയിൽ വളർന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഔഷധങ്ങളും ഇല്ല. ഏറ്റവും വലിയ ഔഷധമാണ് ഇഞ്ചി. നമ്മുടെ ഏത് കറിക്കൂട്ടുകളിലും അതുപോലെ തന്നെ ആയുർവേദത്തിലും ഏതിനും ഉപയോഗിക്കുന്ന അത്യുത്തമമായ ഔഷധമാണ് ഇഞ്ചി. ആ സൂപ്പർ ഇഞ്ചി. എനിക്ക് ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന കറികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ഇഞ്ചിത്തൈര്, കേട്ടിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ സദ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അച്ചാറിനോട് ചേർന്ന് വെളുത്ത നിറത്തിൽ കുറച്ച് വിളമ്പുള്ളൂ ഇഞ്ചിത്തൈര്. അതായത് ഇഞ്ചിയും തൈരോ മോരോ പച്ചമുളക് അതുപോലെ ഉപ്പിട്ടിട്ട്. ദഹനത്തിനാണ് ഇഞ്ചി തന്നെ, ദഹനത്തിൻ്റെ ആളാണ്. ഇഞ്ചിയും തൈരും പച്ചമുളകും ഉപ്പും കൂടി ആവുമ്പോൾ അത് തന്നെ മതി എനിക്ക്. എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇഞ്ചി ഞാൻ സമയം കളയാണ്ട് അമ്മയിലേക്ക്. അപ്പൊ എനിക്ക് പുളിയിഞ്ചിയും വളരെ ഇഷ്ടമാണ്. ഇഞ്ചിത്തൈര് വെളുത്തിട്ടാണ്, പുളിയിഞ്ചി കറുത്തിട്ടാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അമ്മക്ക് കഴുകി റെഡിയാക്കി വരും അല്ലേ? അങ്ങനെ നമ്മുടെ നാടൻ അടുക്കളയിൽ അതിമനോഹരമായി വിറകൊക്കെ വെച്ച് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി ഇട്ടു, ഇനി അങ്ങ് വറക്കുകയാണ് അല്ലേ? വെളിച്ചെണ്ണയിൽ കിടന്ന് ഇഞ്ചി ഇങ്ങനെ വറക്കുന്നതിൻ്റെ നല്ല ആ ഒരു ഗന്ധം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം ആയോ? എത്ര സമയം വേണം? ചുമക്കണം. ഇഞ്ചി ഇങ്ങനെ ചുമന്ന് വരണം അല്ലേ? ആ വെന്ത് വരുന്നതിൻ്റെയാണ് നമുക്ക് ആ സ്മെല്ല് വരുന്നത്.
അപ്പോൾ എന്താ ഈ ഇഞ്ചി നല്ലപോലെ മൂത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി കോരി ആ ഇഞ്ചി കോരി ഇഞ്ചി കോരി ആ ആ നല്ല സുഗന്ധം അങ്ങനെ വറുത്ത ഇഞ്ചി കോരിയെടുത്ത് ആ മനോഹരമായ ആ പാത്രത്തിലേക്ക് ഇട്ടു കറികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചേരുവ മാത്രമല്ല ഇഞ്ചി ഇഞ്ചി വലിയൊരു ഔഷധമാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇഞ്ചി കൊണ്ടുള്ള ഇഞ്ചി വെള്ളം ഇഞ്ചിയും അല്ലേ ഇഞ്ചിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്തുകൊണ്ട് ചൂടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതല്ല എന്ന് പറയും അല്ലേ അങ്ങനെ ഇഞ്ചി വറുത്ത കോരിയെടുത്തു ഇനി അടുത്ത പരിപാടി ഓ ഇങ്ങനെ ഊതുന്ന ശബ്ദമൊക്കെ കേട്ട കാലം മറന്നു എല്ലായിടത്തും ഗ്യാസാണല്ലോ ഒരു മ്യൂസിക് ആണ് അപ്പൊ എന്ത് ചെയ്തു ഇപ്പൊ കടുകിട്ടു കടുക് പൊട്ടിക്കുന്നു അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇടുന്നു വെളുത്തുള്ളി ഇട്ടു കടുകും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നല്ലപോലെ ഇളക്കി അത് എത്ര ഇത് എത്ര സമയം വേണം പച്ചമുളക് കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് കറിവേപ്പില ഇട്ടു അടുത്തെന്താ അതെന്തിനാ അച്ചാർ പൊടി ഇടുന്നു ഒരു ടേസ്റ്റിന് കായം കായം പിന്നെ ഉലുവ ഇതിൻ്റെ ഒക്കെ പൊടിയുണ്ട് മുളക് പൊടി എല്ലാം കൂടെ പൊടിയതല്ലേ ഉലുവ കായം മുളക് പൊടി ചേർത്തിട്ടുള്ള മിശ്രിതം ഏകദേശം ഇങ്ങനെ അത് ശരിയായി വരുന്നതിൻ്റെ ഒരു ഒരു മനോഹരമായ ഒരു നിറം വരുന്നുണ്ട് ഇനിയാണ് നമ്മൾ പുളി പുളി ഒഴിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചിപ്പുളിയുടെ അല്ലെങ്കിൽ പുളി ഇഞ്ചിയുടെ ചേരുവായിട്ടുള്ള പുളി ഒഴിക്കാൻ പോവാണ് പുളി നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചു സൂപ്പർ ഉപ്പ് അതിനധികം തീ വേണ്ട അല്ലേ ഈ ഒരു ആ ഒരു തിള തിളയ്ക്കണം അല്ലേ എനിക്ക് തിളച്ചു വരുമ്പം ഇതിനിടയ്ക്ക് വേറെ ഒന്നും ഇല്ല ഈ തിളച്ചു വരുന്നവര് ഇല്ല ഇനി ബെല്ല ഇടും ആ ബെല്ലം ബെല്ല ഇട്ടു ശർക്കര ഇട്ടു ശർക്കര നല്ലപോലെ അതിൽ അരിയുന്നവര് അപ്പൊ ഏകദേശം ശർക്കരയൊക്കെ അതിൽ അലിഞ്ഞു ചേർന്നു അല്ലേ പുറകി വരുന്നു അടുത്ത അടുത്ത എന്താണ് പറത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഓ സൂപ്പർ അതിങ്ങനെ കുറുകി കുറുകി പറ്റണം ഒരു ഇലയുടെ അറ്റത്ത് ഈ പുളിയിഞ്ചി അങ്ങോട്ട് വിളമ്പ് കേമായിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഒരു വലിയൊരു കാര്യമില്ല ഇഞ്ചിക്കറിയാ കാരണന്മാർ പറയാലേ 101 കറിക്ക് വേറെ ഇഞ്ചി ഒരു കറി മതിയെന്ന് ആ 101 കറിക്ക് ഒരു ഇഞ്ചിക്കറി 101 കറി സമം ഇഞ്ചിക്കറി അല്ലേ ആ കഴിഞ്ഞ ഒരു അരമണിക്കൂറോളം അമ്മ ഇരുന്ന് ഇളക്കി 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 നമ്മുടെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുളിയിഞ്ചി നിങ്ങളൊക്കെ പറയുന്ന ഇഞ്ചിക്കറിയെന്നോ ഇഞ്ചിപ്പുളിയെന്നോ എന്തോ ആയിക്കോട്ടെ അത് ശരിയാക്കി കഴിഞ്ഞു എനിക്കത് കാണുമ്പോൾ കഴിക്കാൻ തോന്നൂല അല്പം ഒന്ന് ഉപ്പ് നോക്കണ്ടേ ആ ആ സൂപ്പർ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി എനിക്കുണ്ടാക്കി തന്ന സാന്ത്വനം സന്തോഷിൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ രുചിയാത്രയുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഇത് നമ്പീഷൻസ് നെയ്യാണ് ഇതാ അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പായസം ഉണ്ടാക്കി തരണം കേട്ടോ അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് എനിക്ക് തരണേ ഓക്കേ
ഇന്നത്തെ രുചിയാത്രയുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. നമ്പീശൻസ് നെയ്യ്, സ്നേഹമില്ലെങ്കിൽ വീടില്ല, നമ്പീശൻസ് നെയ്യ് ഇല്ലെങ്കിൽ അടുക്കളയില്ല. അതുപോലെ പ്രകൃതി സൗന്ദര്യത്തിന്, പ്രകൃതിദത്തമായ നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ആയുർവേദിക് സോപ്പ് രാധാസ് ചേർന്ന് നിങ്ങൾക്ക് തന്ന രുചിയാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.